അസ്സലാമു അലൈക്കും, വെൽക്കം ടു മിസ്നീസ് വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചിക്കൻ 300 ഗ്രാം, പാസ്ത 1/2 കിലോ, മല്ലിച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ 2 എണ്ണം വീതം, പിന്നീട് ചിക്കൻ ക്യൂബ് 2 എണ്ണം, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, പിന്നെ സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ കെച്ചപ്പ് 2 ടേബിൾ സ്പൂൺ, 2 വലിയ പഴുത്ത തക്കാളിയാണ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, വിനെഗർ 1 ടീസ്പൂൺ, മാഗി ക്യൂബ് 2 എണ്ണം, ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, 1 പിഞ്ച് ഫുൾ കളർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമ്മുടെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കാം. പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാല തയ്യാറാക്കാം. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ പച്ച മണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ ചപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമ്മുടെ പാസ്ത കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. Thank you.
ഇപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു. Thanks for watching. Please subscribe.